എല്ലാ വിദ്യാർത്ഥികൾക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷം ഏഴാം ക്ലാസ്സിൽ നിന്നും ഏഴാം ക്ലാസ്സിൽ പഠിച്ച് എട്ടാം ക്ലാസ്സിലേക്ക് പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ ഈ അവസരത്തിൽ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഒരു വർഷം കോവിഡ് രോഗം കാരണം നമ്മൾ മുഴുവനായിട്ട് ഓൺലൈനായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ. നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു മേഖലയിലായിരുന്നു കഴിഞ്ഞൊരു വർഷം. നമ്മൾ തുടക്കത്തിൽ കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും പിന്നീട് നമ്മൾ ആ ഓൺലൈൻ ക്ലാസ്സിൻ്റെ രീതിയിലേക്ക് മാറുകയും നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ട് ഒരു വർഷം പൂർത്തിയാക്കുകയും ചെയ്തു അല്ലേ. ഈ വർഷവും കോവിഡിൻ്റെ രണ്ടാം തരംഗം ഉള്ളതിനാൽ ഈ വർഷവും നമ്മുടെ ക്ലാസ്സുകളൊക്കെ വീണ്ടും ഓൺലൈനിൽ തന്നെയാണ് നടക്കുന്നത്. താമസിയാതെ തന്നെ ഈ രോഗം പതുക്കെ പതുക്കെ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നമുക്ക് വീണ്ടും പഴയ പോലെ സ്കൂളിൽ എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഒരു കഴിഞ്ഞ ഒരു വർഷം ഏഴാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാത്ത, ഏഴാം ക്ലാസ്സിൽ പഠിക്കേണ്ട നിർബന്ധമുള്ള നിങ്ങൾക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമ്മളെ കഴിഞ്ഞ വർഷത്തിലെ പല കുട്ടികളും പഠിക്കേണ്ട സമയത്ത് വീഡിയോ കാണേണ്ട സമയത്ത് അത് കാണാതെ അതിൻ്റെ വർക്കുകൾ ചെയ്യാതെ ഒരു വർഷത്തിൽ ഒരുപാട് വർക്കുകൾ ബാലൻസ് ആക്കി വെച്ചിട്ട് കഴിഞ്ഞൊരു വർഷം അങ്ങനെ കഴിഞ്ഞുപോയി. പക്ഷേ നമ്മൾ ഇന്ന് ഈ തുടക്കത്തിൽ ഈ ജൂൺ മാസം 1-ാം തീയതി നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ടീച്ചേഴ്സ്, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സും മറ്റ് സബ്ജക്ട് ടീച്ചേഴ്സൊക്കെ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. അതിനനുസരിച്ചിട്ടുള്ള വർക്കുകൾ അവർ തരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് അവർക്ക് തിരിച്ചയച്ച് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവും, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. പ്രയാസങ്ങളൊക്കെ ടീച്ചേഴ്സിനെയും രക്ഷിതാക്കളൊക്കെ അറിയിക്കുക. കാര്യങ്ങളൊക്കെ പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ, നല്ലൊരു വർഷമാവാൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഏഴാം ക്ലാസ്സിൽ ഒരു 5 മുതൽ 7 വരെ പഠിക്കുമ്പോൾ ഓരോ ക്ലാസ്സിലും ഒരു എണ്ണൽ സംഖ്യകൾ ഹിന്ദിയിൽ നിശ്ചിതമായിട്ട് ഇത്ര അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ മിനിമം ഒരു 50 1 മുതൽ 50 വരെ ഹിന്ദിയിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എട്ടാം ക്ലാസ് ആകുമ്പോഴേക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 1 മുതൽ 50 വരെയുള്ള ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളത് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുത്തിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് നിങ്ങൾ പഠിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം. വോയിസ് ആയിട്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമയങ്ങളും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ ഞാൻ വാട്സപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പിലിടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പിന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എന്നാണോ അത് നിങ്ങളോട് പഠിക്കാൻ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളത് പഠിച്ചിട്ട് എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ 1 മുതൽ 50 വരെ. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം മാസങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. മാസങ്ങളുടെ പേരുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ജാൻവരി, ഫെബ്രുവരി, മാർച്ച്, അപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സിതംബർ, അക്ടോബർ, നവംബർ, ഡിസംബർ, ഇങ്ങനെയാണ് ഹിന്ദിയിൽ മാസങ്ങൾ വരിക. അതിൻ്റെയും ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരും. അത് എഴുതേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് അയച്ചുതരും. അത് നിങ്ങളുടെ നോട്ടീസത്തിലേക്ക് നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് അത് അതിൻ്റെ ഇംഗ്ലീഷും അതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് അതും ഒന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഇന്നത്തെ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രണ്ട് വർക്കുകളാണ്. ഇത് രണ്ടും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ അയച്ചു തരും. അതിൻ്റെ രീതിയും നിങ്ങൾ നോട്ട്സത്തിലേക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഏഴാം ക്ലാസ്സിൽ പഠിക്കാതെ പോയ സംഭവമാണ്. അതിനി എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. എട്ടാം ക്ലാസ്സിൽ 100 വരെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ, ആ ഭാഗത്തുനിന്ന് മുന്നേ, അത് ഏകദേശം ഒരു നവംബർ ആ മാസങ്ങളിലേക്കൊക്കെ ആയിരിക്കും അവിടെ പഠിക്കേണ്ടി വരിക. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മൾ ആ തുടക്കത്തിൽ തന്നെ ഇത് പഠിച്ചു വെക്കൽ കഴിഞ്ഞ വർഷം പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അതിൻ്റെ കൂടെ
മാസങ്ങൾ പഠിച്ചു അതിൻ്റെ കൂടെ ദിവസങ്ങളും ഹഫ്ത എന്ന് പറയും ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ച ആഴ്ചകൾ തിങ്കൾ ചൊവ്വ ബുധൻ വേണം അങ്ങനെ ഞായർ വരെ നമ്മൾ ഞായർ മുതൽ പറയുകയാണെങ്കിൽ ഞായർ മുതൽ അടുത്ത ശനി വരെ പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ ഇങ്ങനെ പറയാം രവിവാർ സോമവാർ മംഗൾവാർ ബുധവാർ ഗുരുവാർ ശുക്രവാർ ശനിവാർ ഇതും ഓക്കെ അപ്പം ഇത് ഈ മൂന്നെണ്ണാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങളത് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്തിട്ട് വളരെ പെട്ടെന്ന് അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ അടുത്ത ആഴ്ച മുതൽ നമ്മൾ പതുക്കെ പതുക്കെ ചാപ്റ്ററിലേക്ക് ഇങ്ങനെ കയറും അപ്പോൾ നിങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങളുടെ പിന്നെ നമ്മൾ ഈ പ്രാവശ്യം പിന്നെ വീഡിയോ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ സൂമിലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ കൃത്യമായി കാണിച്ചു തരുന്ന ഒരു ക്ലാസ്സും ഒരു മീറ്റിങ്ങും ഒരാഴ്ചൻ്റെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയ വർക്കുകൾ വളരെ പെട്ടെന്ന് ചെയ്തിട്ട് നിങ്ങൾ റെഡിയാക്കി വെക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മറ്റൊരു കാര്യങ്ങളൊന്നും പറയുന്നില്ല കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് പക്ഷേ തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വളരെ ഉഷാറായിട്ട് പാഠഭാഗത്തിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ കയറാം അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടാത്ത ചില വർക്കുകളും ആ പാഠം ഈ വീഡിയോൻ്റെ അവസാനം ഉണ്ടാവും അപ്പോൾ അതും കൂടി ആ കൂട്ടത്തിൽ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആകട്ടെ എന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും സന്തോഷത്തോടെ ഈ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വർക്കുകളൊക്കെ കൃത്യമായി ചെയ്തിട്ട് പിന്നെ ഈ വർഷം മുഴുവനും ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കാതെ സ്കൂളിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക അതോടൊപ്പം പിന്നെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ പഠിക്കാനുള്ള നല്ലൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക രക്ഷിതാക്കളോട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ പറയാം നിങ്ങൾ പഠിക്കുന്ന റൂമിൽ എങ്ങനെയാണോ സ്കൂളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത് അതേപോലെ ഒരു അന്തരീക്ഷം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ